ഹായ് ഫ്രണ്ട്സ്, എൽടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടാങ്ക് ലൈനിലെ പ്രഷർ പമ്പ് കണക്ട് ചെയ്യുമ്പോൾ ബൈപ്പാസ് കണക്ഷന് വേണ്ടി NRV കണക്ട് ചെയ്യുമ്പോൾ വരുന്ന കംപ്ലൈൻറ്റുകളെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത്. ഇതിവിടെ കിണറ്റിൽ നിന്ന് ടാങ്കിലേക്കുള്ള മോട്ടർ ലൈനാണ്. ഈ ലൈനിൽ നിന്ന് പുറത്തേക്ക് വെള്ളമെടുക്കുന്നതിന് വേണ്ടി ഒരു വാൽവ് വെച്ച് കണക്ഷൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മോട്ടർ ലൈനിൽ ഒരു NRV നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. MLC പൈപ്പ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ പ്ലംബിംഗ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടെ മോട്ടർ ലൈനിൽ NRV വയ്ക്കാനുള്ള കാരണം, ഇവിടുത്തെ പ്ലംബിംഗ് വർക്ക് കഴിഞ്ഞതിന് ശേഷമാണ് കോർപ്പറേഷൻ വാട്ടറിൻ്റെ സമ്പിൻ്റെ വർക്ക് വന്നത്. അതുകൊണ്ട് തന്നെ ഒരു മോട്ടർ ലൈൻ കൂടി നമുക്ക് ടാങ്കിലേക്ക് എത്തിക്കാനുള്ള ചാൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ ഈ മോട്ടർ ലൈനിലാണ് നമ്മൾ സമ്പിൻ്റെ ലൈൻ കൂടി കണക്ട് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ സമ്പിൻ്റെ മോട്ടർ ലൈൻ കൂടിയും ഇതിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ രണ്ട് ലൈനാണ് ടാങ്കിലേക്ക് ഒറ്റ പൈപ്പിൽ കയറി പോകുന്നത്. ഈ രണ്ട് പമ്പും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതല്ല, എന്താ വെച്ചാൽ കിണറ്റിലെ വെള്ളം കഴിയുമ്പോൾ മാത്രമാണ് കോർപ്പറേഷൻ വാട്ടർ ഉപയോഗിക്കുന്നത്. ഈ രണ്ട് പമ്പ് കണക്ട് ചെയ്യുന്ന ഭാഗത്തും ഓരോ NRV വെച്ച് കൊടുത്തിട്ടുണ്ട്. അതായത് ഓരോ പമ്പ് അടിക്കുമ്പോഴും അടുത്ത പമ്പിൽ കൂടി വെള്ളം കയറി പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് NRV വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇവിടെ രണ്ടും ഓപ്പൺ വെൽ സമ്മേഴ്സിബിൾ മോട്ടറാണ് വരുന്നത്. ഇതാണ് സമ്പിൻ്റെ ഉൾഭാഗം വരുന്നത്. ഇവിടെ കോർപ്പറേഷൻ വാട്ടറിൻ്റെ ഫ്ലോട്ട് വാൽവ് താഴ്ത്തിയിട്ടുള്ളത്. ഈ സൈഡിലൊരു ബീം വരുന്നുണ്ട്, അതുകൊണ്ടാണ് അതിൻ്റെ താഴത്തേക്ക് വെള്ളം നിർത്താൻ വേണ്ടി താഴ്ത്തിയിട്ടുള്ളത്. ഈ കോർപ്പറേഷൻ വാട്ടറിൻ്റെ ലൈനിൽ വാൽവ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇവിടെ വേനൽക്കാലത്ത് മാത്രമാണ് ടാങ്കിലേക്ക് വെള്ളം കയറേണ്ട ആവശ്യം വരുന്നുള്ളൂ, അതുകൊണ്ടാണ് അവിടെ വാൽവ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതാണ് സമ്പിൻ്റെ ഉള്ളിലത്തെ മോട്ടർ ലൈനിൽ വെച്ചിട്ടുള്ള NRV. 1.25 NRV ആണ് നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ളത്. 1.25 ഒന്ന് റെഡ്യൂസ് ചെയ്തിട്ടാണ് പമ്പ് കണക്ട് ചെയ്യുന്നത്. കിണറിൽ നിന്ന് ടാങ്കിലേക്ക് വെള്ളം അടിക്കുന്ന സമയത്ത് ഈ NRV ചെറിയ രീതിയിൽ ലീക്ക് വരുന്നുണ്ട്. ഇങ്ങനെ ചെറിയ രീതിയിൽ വെള്ളം വന്നിട്ട് പിന്നെ അത് കൂടുകയാണ് ചെയ്തത്. ഇങ്ങനെ വെള്ളം വരണോണ്ടപ്പോൾ NRV ഉള്ളിൽ എന്തെങ്കിലും തടസ്സം വന്നിട്ടായിരിക്കുമെന്നാണ് കരുതിയത്. അഴിച്ചു നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ തടസ്സം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് പ്രഷർ പമ്പ് സെറ്റ് ചെയ്യുന്ന പ്ലംബിംഗ് ലൈനിലെ ബൈപ്പാസ് കണക്ഷന് വേണ്ടി NRV ഉപയോഗിക്കരുതെന്ന് പറയുന്നത്. ഈ NRV എപ്പോഴും ഇങ്ങനെയുള്ള കംപ്ലൈൻറ്റുകൾ കാണിക്കുന്നില്ല. രാത്രി കാലങ്ങളിലാണ് ഈ കംപ്ലൈൻറ്റുകൾ കാണിക്കുന്നത്. അതായത് വെള്ളം ഉപയോഗം കുറയുന്ന സമയത്താണ് ഇങ്ങനെയുള്ള കംപ്ലൈൻറ്റുകൾ കാണിക്കുന്നത്. പല ആൾക്കാരും നമ്മൾ പ്രഷർ പമ്പ് സെറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ കണ്ടിട്ട് ബൈപ്പാസ് കണക്ഷനിൽ NRV വെച്ചുകൂടെ എന്ന് ചോദിക്കാറുണ്ട്. നമ്മൾ സാധാരണ ബൈപ്പാസ് കണക്ഷനിൽ രണ്ട് വാൽവ് വെച്ചിട്ട് മാനുവലി ഓപ്പറേറ്റ് ചെയ്യാനാണ് വീടിൻ്റെ ഓണർമാർക്ക് പറഞ്ഞു കൊടുക്കാറ്. പമ്പിൻ്റെ ലൈനിലും ടാങ്കിൻ്റെ ലൈനിലും കൂടി ബൈപ്പാസ് കണക്ഷൻ കൊടുക്കുന്നത് കറണ്ടുള്ള സമയത്ത് മാത്രമാണ് പമ്പിൽ നിന്ന് നമുക്ക് വെള്ളം ലഭിക്കുന്നത്. കറണ്ട് ഇല്ലാത്ത സമയത്ത് ആ ലൈനിലേക്ക് വെള്ളം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് രണ്ട് വാൽവ് വെച്ചിട്ട് ഇത് മാനുവലായിട്ട് ഓപ്പറേറ്റ് ചെയ്യണം എന്ന് പറയുന്നത്. ഇങ്ങനെ NRV നിന്ന് ലീക്ക് വരുന്നതുകൊണ്ടാണ് നമ്മൾ പ്രഷർ പമ്പിൻ്റെ ബൈപ്പാസ് ലൈനിൽ NRV കണക്ട് ചെയ്യാത്തത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ NRV കംപ്ലൈൻറ്റിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. നമ്മുടെ ചാനലിലെ വീഡിയോസുകൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് ഉണക്കി അതിൽ ഓളുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വയ്ക്കുക. എന്നാൽ മാത്രമേ അടുത്ത വീഡിയോ നമ്മൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിൽ ഇലക്ട്രിക്കലും പ്ലംബിങ്ങിൻ്റെ ഒരുപാട് വർക്കുള്ള വീഡിയോസ് എടുക്കുന്നുണ്ട്. പുതിയ ആയിട്ടും വീട് പണിയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് പോയി നോക്കിയാൽ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും. ഈ വീഡിയോ നിങ്ങൾ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പുതിയ പുതിയ വീഡിയോകളിൽ നോട്ടിഫിക്കേഷന് വേണ്ടി ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയുമായി പിന്നെ കാണാം.